സാമ്പത്തിക നഷ്ടവും കർഷകരുടെ അതിജീവനവും സംബന്ധിച്ച് ദേശീയ സെമിനാർ ഇന്നും നാളെയും കേരള കാർഷിക സർവകലാശാലയിൽ നടക്കും. അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളെയും അതിവർഷം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ചുഴലിക്കൊടുങ്കാറ്റ് എന്നിവ കാർഷിക ഉൽപ്പാദനത്തെയും ഭക്ഷ്യലഭ്യതയെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും അതുയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നും ദ്വിദിന സെമിനാർ ചർച്ച ചെയ്യും. തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളും കാർഷിക നഷ്ടവും ഉപജീവന പ്രത്യാഘാതങ്ങൾ, കർഷക അതിജീവനം, കാർഷിക നഷ്ടം വിലയിരുത്തൽ എന്നീ നാല് പ്രമേയങ്ങളായിട്ടാണ് ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ചീരക്കുഴി ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിൽ നിന്നാണ് ഇന്നലെ മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടത്. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി, മതിലുകൾക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. വീടുകളിൽ പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ വീട്ടുകാർ പരിഭ്രാന്തരായി. വാർഡംഗം സൗഭാഗ്യവതി സ്ഥലം സന്ദർശിച്ചു. ക്വാറി ഉടമ നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വാർഡംഗം പറഞ്ഞു. ബന്ധുക്കളെ കാണാൻ വീട്ടുകാരോട് പറയാതെ ഇറങ്ങിയ വൃത വഴിമറന്നെത്തിയത് കലക്ടറേറ്റ് പടിക്കൽ. ജില്ലാ കലക്ടറുടെ ഇടപെടൽ വൃതയുടെ വീട് കണ്ടെത്തി സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. മറവി രോഗം ബാധിച്ച കണിമംഗലം വടക്കേ പെരുക്കിൽ കുട്ടപ്പൻ ഭാര്യ പാറുകുട്ടിയമ്മയാണ് ഇന്നലെ രാവിലെ 10 മണിയോടെ വഴിതെറ്റി കലക്ടറേറ്റിൽ എത്തിയത്. നെടുപുഴയിലുള്ള ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ മകളെ കാണുന്നതിന് പുതുർക്കരയിലുള്ള സഹോദരന്റെ മകന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു. എന്നാൽ നെടുമ്പുഴയ്ക്ക് പോകേണ്ടതിന് പകരം ചെന്നെത്തിയത് കലക്ടറേറ്റ് പടിക്കലായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട് കലക്ടറേറ്റ് ജീവനക്കാരായ പ്രതിഭയും ഗോപാലകൃഷ്ണനും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇവരെ നെടുമ്പുഴയിലേക്ക് ഓട്ടോ വിളിച്ച് പറഞ്ഞയച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ വീട് എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താനായില്ല. ഇതിനെ തുടർന്ന് പേരാമംഗലം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സജി അവരെ കലക്ടറേറ്റിലേക്ക് തിരിച്ചെത്തിച്ചു. വിവരമറിഞ്ഞ് ജില്ലാ കലക്ടർ എത്രയും വേഗം അവരുടെ വീട് കണ്ടെത്തി സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാം ബാച്ച് സാക്ഷരതാ പരീക്ഷ മികവുത്സവം 2021 തൃശൂർ ജില്ലയിൽ ഇതുവരെ 707 പേർ പരീക്ഷ എഴുതി. ഇതിൽ 568 പേർ സ്ത്രീകളും 139 പുരുഷന്മാരുമാണ്. സംസ്ഥാന വ്യാപകമായി നവംബർ 7 മുതൽ 14 വരെയാണ് മികവുത്സവം നടന്നത്. പഴയന്നൂര് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, കുറച്ചു ദിവസങ്ങളായി അവിടെ ശരിയായ രീതിയിലുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. അതുപോലെ തന്നെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. നമ്മുടെ ആംബുലൻസ് ആണെങ്കിൽ കേടായിട്ട് നേരാക്കാൻ എന്ന പേരിൽ കുറച്ച് നാളുകളായി ആംബുലൻസ് സേവനവും പഴയന്നൂരിൽ ലഭ്യമല്ല. ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നാളെ പഴയന്നൂരമ്മയുടെ നിറമാല ദിവസം BJP നേതൃത്വത്തിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ആശുപത്രിയുടെ പടിക്കൽ ഉപവാസ സമരം നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മാറി മാറി ഇടത് വലത് മുന്നണികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരു മുന്നണികളും തങ്ങൾക്ക് ആശുപത്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായ തങ്ങൾക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ BJPക്കും ഈ നാട്ടുകാർക്കും ഒരു സംശയമാണ്, ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ അവതാളമായിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ട ആളുകൾ? മറ്റൊരു വിഷയം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട്, അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം തീർത്തും നിരുത്തരവാദിത്വപരമായ ഒരു പ്രതികരണമാണ്. ഞാൻ ഇവിടുത്തെ വിഷയങ്ങളിൽ യാതൊരുവിധ ബാധ്യസ്ഥനുമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞങ്ങൾക്ക് സംശയമുണ്ട്, അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രികൾക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. അതോടൊപ്പം ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ബ്ലോക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും അതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ബി ജെ പി ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം തുടർ സമരങ്ങളുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബി ജെ പി എന്താണ് ഇപ്പൊ ആശുപത്രിയുടെ വിഷയം തുടങ്ങിയിട്ട് കുറച്ചായി. കാരണം ആദ്യം നമ്മളാണ് അതിനെ കുറിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്നും അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും എല്ലാവരും അവധിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊന്നും ആരും അതൊന്നും ഏറ്റെടുത്തില്ല. ഇപ്പോഴാണ് ബി ജെ പി അതിലേക്ക് ഒരു പ്രക്ഷോഭമായിട്ട് രംഗത്തേക്ക് വരുന്നത്. എന്താണ് ഇത്ര ഒരു വളരെ സമയങ്ങൾ എടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ബി ജെ പി ഓരോ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിന്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാരതം ലോകം തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് നമ്മുടെ നാടിനെ വല്ലാതെ ഉരച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ബി ജെ പി മറ്റു രാഷ്ട്രീയ പരിപാടികളോ മറ്റു സമര മാർഗങ്ങളോ ഒന്നുമില്ലാതെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനമായിരുന്നു പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കോവിഡ് എല്ലാം മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ ഒരു സമരവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിലനിൽക്കുന്ന വാർഡിലെ ബ്ലോക്ക് പ്രതിനിധി അദ്ദേഹം പഴയന്നൂരിൽ സി പി എമ്മിന്റെ പ്രധാന നേതാവാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട അധികാരം കൈയാളുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിരുന്നിട്ട് പോലും നമ്മുടെ എം എൽ എ മന്ത്രി കൂടിയാണ്. എന്നിരുന്നിട്ട് പോലും പഴയന്നൂരിലെ ഈ നേതൃത്വത്തിന് പഴയന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ട യാതൊരുവിധ കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നത് വളരെ അധികം അപലപനീയമായ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ മുരളീധരൻ ബി ജെ പിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം നിങ്ങളാണ് കോൺഗ്രസിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചത് അവർക്ക് ഇവിടെ കോൺഗ്രസ് വളർന്നു വരുന്നതിനോട് കടുത്ത എതിർപ്പുള്ള അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും ബി ജെ പി എവിടെയും പ്രതികരിച്ച് കണ്ടില്ല. ഞങ്ങള് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ അതിനെ കുറിച്ച് ആലോചിക്കുകയോ അതിനെ കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങള് ഒരു കാര്യം പറയാം. നമുക്കറിയാം, പഴയന്നൂര് പഞ്ചായത്തില് ബി ജെ പി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസും സി പി എമ്മും നിരന്തരം മാറി മാറി ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ പി കെ മുരളീധരൻ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. ഇവിടെ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ ശക്തമായിട്ട് ഇരു മുന്നണികളും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന ധ്വനി വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, അദ്ദേഹം ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പഴയന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇരിക്കുന്ന അദ്ദേഹം ഇന്ന് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകനും അതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തകനും അദ്ദേഹത്തെ സമീപിച്ചാൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് പ്രവർത്തകന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുമോ അതോ മറ്റുള്ള വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമോ? അദ്ദേഹം ഈ ആവശ്യം യഥാർത്ഥ വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണമെങ്കിൽ അദ്ദേഹം ഇതിൽ ഏതെങ്കിലും ഒരു ചുമതല ഉടൻ ഒഴിഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് ഏൽപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. രണ്ട് സ്ഥാനങ്ങൾ വഹിക്കുന്നതിനോട് അങ്ങനെയാണോ? രണ്ട് ചുമതല ഒരിക്കലും വഹിക്കാൻ പാടില്ല. ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് എങ്ങനെ ആളുകളോട് നീതി നിർവഹിക്കാൻ പറ്റും? എല്ലാ വ്യക്തികളെ അദ്ദേഹത്തിന് ഒരുപോലെ കാണാൻ പറ്റും? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രവർത്തകരല്ലേ അദ്ദേഹത്തിന് വരുന്നത്? മറ്റുള്ള നാട്ടുകാരെല്ലാവരും ബി ജെ പി പ്രവർത്തകൻ പോയാലും സി പി എമ്മിന്റെ പ്രവർത്തകൻ പോയാലും അദ്ദേഹം ഒരുപോലെ പരിഗണിക്കുമോ? ഇത് ഞങ്ങൾക്ക് സംശയമാണ്, ജനങ്ങൾക്ക് സംശയമാണ്. അദ്ദേഹം കോൺഗ്രസിൽ എന്താ ഒട്ടനവധി നേതാക്കളുണ്ടല്ലോ. കോൺഗ്രസിന്റെ നിരവധി നേതാക്കള് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു ചുമതല ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത്. നമ്മുടെ ഈ ആശുപത്രിയുടെ
ഈ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പഴം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിപുലമായിട്ടുള്ള ഒരു ഉപശേഖരണം ഇതിന് സമരപരിപാടികൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഉടൻ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ബി ജെ പി ബ്ലോക്ക് ഓഫീസിലേക്ക് ഉപരോധ സമരവും കുത്തിരിപ്പ് സമരവും അതുപോലുള്ള പല സമരങ്ങളുമായി ബി ജെ പി മുന്നോട്ടാകും. യാതൊരുവിധ സംശയം